കൊറോണ വ്യാപനം തടയാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ലോക്ക്ഡൗണിൻ്റെ കാലാവധി ഈ മാസം പതിനാലാം തീയതി തീരുകയാണ് ഈ ഒരു ഘട്ടത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യം ലോക്ക്ഡൗൺ നീട്ടാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ തുടരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഇന്ന് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകിയ നിർദ്ദേശപ്രകാരം കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നേക്കും എന്ന് തന്നെയാണ് ലോക്ക്ഡൗൺ കഴിഞ്ഞാലും അതായത് പതിനാലാം തീയതി കഴിഞ്ഞാലും ചില പ്രദേശങ്ങളിൽ കർശനമായിട്ടുള്ള നിയന്ത്രണം തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം നമ്മോട് പറയുന്നത് അതായത് ഇന്ത്യയിലാകെ അറുപത്തി രണ്ട് ജില്ലകളിൽ കർശനമായിട്ടുള്ള നിയന്ത്രണം തുടരാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ഉത്തരവിട്ടിരിക്കുന്നത് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എൺപത്തി ശതമാനം കോവിഡ് രോഗികളും ഈ അറുപത്തി ജില്ലകളിലാണ് ഉൾപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ നിയന്ത്രണം ൾ പതിവിലും കൂടുതൽ ആക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നിർദ്ദേശം നിലവിൽ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആണ് അവിടെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ രാജ്യമെങ്ങും നിലനിൽക്കുന്നു അതിനു പുറമെ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്നാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ഈ അറുപത്തിരണ്ട് ജില്ലകളോടും അല്ലെങ്കിൽ അറുപത്തിരണ്ട് ജില്ലകൾ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിൽ കേരളത്തിൽ നിന്ന് ഏഴ് ജില്ലകളാണ് ഉള്ളത് തിരുവനന്തപുരം പത്തനംതിട്ട തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ഈ ജില്ലകളിൽ കർശന നിയന്ത്രണം വി ഒന്നുകൂടി ഏർപ്പെടുത്താനാണ് ഇപ്പോൾ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിന് ശേഷം ഈ അറുപത്തി ജില്ലകളിലും രോഗികളുടെ എണ്ണം മൂന്നിരട്ടിയായിരിക്കുകയാണ് കേരളത്തിലെ ഈ ഏഴ് ജില്ലകൾ ഉൾപ്പെടെയുള്ളതാണ് അറുപത്തിരണ്ട് ജില്ലകൾ എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല ഈ അറുപത്തിരണ്ട് ജില്ലകളിൽ മാർച്ച് ഇരുപത്തിരണ്ടിന് ശേഷം രോഗികൾ മൂന്നിരട്ടിയായി എന്നാണ് കേന്ദ്രത്തിൻ്റെ പഠന റിപ്പോർട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയന്ത്രണങ്ങൾ തുടരാൻ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ലോക്ക്ഡൗൺ പിൻവലിക്കുന്ന പതിനാലിന് ശേഷം കേരളത്തിൽ ഈ പറഞ്ഞ ഏഴ് ജില്ലകളിൽ കടുത്ത നിയന്ത്രണം തന്നെ ഉണ്ടാകും അതായത് അവിടെ ലോക്ക്ഡൗൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ചുരുക്കം ഒരു സാധ്യതയാണ് പറയുന്നത് ഒരു പക്ഷേ ഈ പതിനാല് ദിവസത്തിനകം എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചെങ്കിൽ മാത്രമേ ആ നിയന്ത്രണങ്ങൾ പിൻവലിക്കാൻ കഴിയുകയുള്ളൂ പിന്നീട് കേന്ദ്ര സർക്കാർ ഇന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം കോവിഡ് നിയന്ത്രണത്തിനുള്ള ഉപകരണങ്ങളുടെയും മരുന്നുകളുടെയും ഉൽപ്പാദനം കൂട്ടാനാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത മാസത്തിനുള്ളിൽ ഇന്ത്യക്ക് ആകെ വേണ്ടി വരുന്നത് ഇന്ന് ത്തെ നില തുടർന്നാൽ അതായത് ഈ ദിവസത്തെ നില ഇങ്ങനെ തുടർന്നാൽ ഇന്ത്യക്ക് വേണ്ടി വരുന്നത് രണ്ട് കോടി എഴുപത് ലക്ഷം മാസ്കുകളാണ് ആ മാസ്കൾ നിർമ്മിക്കാനായി ഇന്ന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു പതിനാറ് ലക്ഷം കിറ്റുകൾ പരിശോധനാ കിറ്റുകൾ റാപ്പിഡ് ടെസ്റ്റിനുള്ള കിറ്റുകൾ ആവശ്യമാണ് അതിനുള്ള നിർദ്ദേശവും ഇന്ന് ഇക്കൂട്ടത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് മാത്രമല്ല അൻപതിനായിരം വെന്റിലേറ്ററുകൾ അടിയന്തിരമായി നിർമ്മിക്കാനും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിൻ്റെ പണി പലയിടത്തും ും പുരോഗമിക്കുന്നുണ്ട് കാരണം റെയിൽവേ കോച്ചുകളടക്കമുള്ളവയെ വെന്റിലേറ്ററുകളാക്കി മാറ്റുന്ന നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഏതായാലും അത്തരം കാര്യങ്ങൾ അങ്ങനെ പോകുന്നു പക്ഷേ ഈ പറഞ്ഞ അറുപത്തിരണ്ട് ജില്ലകളിൽ ഈ വരുന്ന പതിനാലിന് ശേഷം തീർച്ചയായും ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലെ കർശന നിയന്ത്രണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന ഇത് എത്രത്തോളം യാഥാർത്ഥ്യമാകും എന്നുള്ള കാര്യം ബുധനാഴ്ച നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും യും കാരണം അന്നാണ് സർവ്വകക്ഷിയോഗം കേന്ദ്ര സർക്കാർ വിളിച്ചിരിക്കുന്നത് ആ സർവകക്ഷി യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യും അതിനുശേഷമായിരിക്കും അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക ഇന്ന് കേന്ദ്രമന്ത്രിസഭായോഗം ചേരുന്നുണ്ട് അതിനുശേഷം ബുധനാഴ്ച സർവകക്ഷി യോഗം ചേർന്ന ശേഷം ഇക്കാര്യത്തിൽ അതായത് അറുപത്തിരണ്ട് ജില്ലകളിൽ ഏത് തരത്തിലെ നിയന്ത്രണങ്ങൾ വേണം ഏത് തരത്തിൽ നിയന്ത്രണങ്ങൾ മറ്റ് ജില്ലകളിൽ വേണം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാർ തീരുമാനിക്കും സർവകക്ഷിയോഗത്തിൽ ധാരണ ും ഇരുന്നൂറ്റി എഴുപത്തി നാല് ജില്ലകളിൽ ഇപ്പോൾ കോവിഡ് രോഗം ഉണ്ട് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞാലും ഉണ്ടാകാനാണ് സാധ്യത